നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയ സെഷനാണ്. റെയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ലോക്പാലിൻ്റെ കാലാവധി എത്ര വർഷമാണ്? ലോക്പാലിൻ്റെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ് ലോക്പാലിൻ്റെ കാലാവധി. പോസ്റ്റ്മോർട്ടം സമിതി എന്നറിയപ്പെടുന്ന പാർലമെൻ്ററി സമിതി ഏതാണ്? പോസ്റ്റ്മോർട്ടം സമിതി എന്നറിയപ്പെടുന്ന പാർലമെൻ്ററി സമിതി ഏതാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് പോസ്റ്റ്മോർട്ടം സമിതി എന്ന് അറിയപ്പെടുന്നത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി എത്ര മണ്ഡലങ്ങളിൽ മത്സരിക്കാം? ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി എത്ര മണ്ഡലങ്ങളിലാണ് മത്സരിക്കാൻ കഴിയുന്നത്? 2 മണ്ഡലങ്ങളിലാണ് മത്സരിക്കാൻ കഴിയുന്നത്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംസ്ഥാന നിയമസഭകളിൽ സീറ്റ് സംവരണം ചെയ്യുന്നത്? ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംസ്ഥാന നിയമസഭകളിൽ സീറ്റ് സംവരണം ചെയ്യുന്നത്? 332. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 1924 റെയിൽവേക്ക് വേണ്ടി പ്രത്യേക ബഡ്ജറ്റ് കൊണ്ടുവന്നത്? ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 1924 റെയിൽവേക്ക് വേണ്ടി പ്രത്യേക ബഡ്ജറ്റ് കൊണ്ടുവന്നത്? അക്ബർത്ത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. സംസ്ഥാന ബ്യൂറോക്രസിയുടെ തലവൻ ആരാണ്? ചീഫ് സെക്രട്ടറി. മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതിന് ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത്? മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതിന് ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത് ആരാണ്? ലോകസഭാ സ്പീക്കറാണ്. അപ്പോൾ അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മന്ത്രി, ഇത്രയും പേരാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതിന് ശുപാർശ ചെയ്യുന്ന സമിതിയിൽ ഉള്ളത്. അടുത്ത ചോദ്യം, ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും ഒരുമിച്ച് അവതരിപ്പിച്ച ആദ്യ ധനമന്ത്രി ആരാണ്? ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും ഒരുമിച്ച് അവതരിപ്പിച്ച ആദ്യ ധനമന്ത്രി ആരാണ്? അരുൺ ജെയ്റ്റ്ലി. ലോകായുക്തയുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ് ലോകായുക്തയുടെ കാലാവധി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ജോൺ മത്തായി. നിയമസഭ രൂപവത്കരിക്കപ്പെട്ടതിനു ശേഷം പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? പ്രോടേം സ്പീക്കറിന്റെ മുന്നിൽ. ഇന്ത്യയിൽ ബഡ്ജറ്റ് തയ്യാറാക്കൽ കമ്മിറ്റിയുടെ തലവൻ ആരാണ്? ധനമന്ത്രി. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിന്റെ ക്വാറം എത്രയാണ്? പത്തിലൊന്നാണ് ക്വാറം. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം. എന്നാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം ബില്ല് പാസാക്കുന്നതിനാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്? ഏത് വർഷമാണ് ഒൻപതാം ഷെഡ്യൂൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? 1951. ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ നിലവിൽ വന്ന വർഷം
ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്നാണ് നിലവിൽ വന്നത്? എന്നാണ് 1990 ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ നിലവിൽ വന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 124 മുതൽ 147 വരെ അനുച്ഛേദങ്ങൾ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 124 മുതൽ 147 വരെ അനുച്ഛേദങ്ങൾ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ്? സുപ്രീം കോടതിയെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഏതുമായി ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്? ഏതുമായി ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകളാണ്. ലോകസഭയുടെ സംയുക്ത സമ്മേളനത്തിൽ ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം. ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് എന്നാണ് 1986. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത്? ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത്? എത്ര വയസ്സിനാണ്? 14 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത്. ഏത് ആക്ട് പ്രകാരമാണ്? ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് പ്രകാരം. ഏത് വർഷമാണ് വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്? 1976. ലോകത്ത് ആദ്യമായി ഗ്രീൻ ട്രൈബ്യൂണൽ നടപ്പാക്കിയ രാജ്യം. ഇപ്പൊ ലോകത്ത് ആദ്യമായി ഗ്രീൻ ട്രൈബ്യൂണൽ എവിടെയാണ് നടപ്പാക്കിയത്? എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ് നടപ്പാക്കിയത്. ബില്ല് ആദ്യമായി സമർപ്പിക്കപ്പെടുന്ന അവസരത്തിൽ പ്രസിഡന്റിന് ബിൽ ഒപ്പിടാതെ കൈവശം സൂക്ഷിക്കാം. ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പോക്കറ്റ് വീറ്റോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രസിഡന്റിന്റെ ഒരു അധികാരമാണ് പോക്കറ്റ് വീറ്റോ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം. ഭരണഘടനയുടെ 8-ാം പട്ടികയിലുള്ള 22 ഭാഷകളിൽ ഒന്നായ ഒറിയയുടെ പേര് ഒഡിയ എന്നാക്കി മാറ്റിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 96-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഒറിയ എന്തായത് ഒഡിയ എന്നായി മാറിയത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ നിയോജക ഗണത്തിലുള്ള ഓരോ സംസ്ഥാനത്തെയും MLA മാരുടെയും രാജ്യത്തെ പാർലമെന്റ് അംഗങ്ങളുടെയും വോട്ടിന്റെ മൂല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 8-ാമത്തെ അനുച്ഛേദത്തിലാണ്. അപ്പൊ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ നിയോജക ഗണത്തിലുള്ള ഓരോ സംസ്ഥാനത്തിലെയും MLA മാരുടെയും രാജ്യത്തെ പാർലമെന്റ് അംഗങ്ങളുടെയും വോട്ടിന്റെ മൂല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 8-ാമത്തെ അനുച്ഛേദത്തിലാണ്. 8-ാമത്തേതാണ്? 55-ാം അനുച്ഛേദം. 55-ാം അനുച്ഛേദം. IAS IPS കേഡറുകൾ നിർത്തലാക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. IAS IPS കേഡറുകൾ നിർത്തലാക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? രാജ്മാനാർ കമ്മിറ്റിയാണ്. ഏതവസരത്തിലും ഇരുസഭകളുടെയോ ഏതെങ്കിലും ഒരു സഭയുടെയോ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തിന്റെ പേര്. ഏതവസരത്തിലും ഇരുസഭകളുടെയോ ഏതെങ്കിലും ഒരു സഭയുടെയോ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തിന്റെ പേര് എന്താണ്? പ്രോറോഗ് എന്നതാണ്. പ്രോറോഗ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? അമരാവതിയിലാണ്. അമരാവതി. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത്? രാജ്യസഭാ അംഗങ്ങൾ തന്നെയാണ്. ലോകസഭാ പ്രോടേം സ്പീക്കർക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ലോകസഭയിലെ പ്രോടേം സ്പീക്കർക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി അവതരിപ്പിച്ചത് എവിടെയാണ്? ഇടക്കാല പാർലമെന്റിലാണ് അവതരിപ്പിച്ചത്. ഇടക്കാല പാർലമെന്റ്. അമ്മയും കുഞ്ഞും എന്ന പ്രശസ്തമായ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഏത് മന്ദിരത്തിന് മുന്നിലാണ്? സുപ്രീം കോടതിക്ക് മുന്നിലാണ് അമ്മയും കുഞ്ഞും എന്ന പ്രശസ്തമായ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം ഭാഗത്താണ് സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 5-ാം ഭാഗത്ത്.
അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗവർണറുടെ അധികാരം അല്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗവർണറുടെ അധികാരം അല്ലാത്തത് വധശിക്ഷ മാപ്പാക്കുക എന്നതാണ്. വധശിക്ഷ മാപ്പാക്കുക എന്നതാണ്. അപ്പോൾ ബാക്കി മൂന്നെണ്ണം ഗവർണറുടെ അധികാരമാണ്. കുറ്റവാളിക്ക് മാപ്പ് നൽകുക, ശിക്ഷാവിധി നിർത്തിവെക്കുക, വധശിക്ഷ സസ്പെൻഡ് ചെയ്യുക. അടുത്ത ചോദ്യം, കർത്തവ്യ ലംഘനം നടത്തിയാൽ പാർലമെന്റിന്റെ ശുപാർശ പ്രകാരം ഹൈക്കോടതി ജഡ്ജിമാരെ പിരിച്ചുവിടുന്നത് ആരാണ്? അപ്പൊ കർത്തവ്യ ലംഘനം നടത്തിയാൽ പാർലമെന്റിന്റെ ശുപാർശ പ്രകാരം ഹൈക്കോടതി ജഡ്ജിമാരെ പിരിച്ചുവിടുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് പദം വഹിച്ചത് ആര്? ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് പദം വഹിച്ചത് ബി ഡി ജെട്ടിയാണ്. ബി ഡി ജെട്ടി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ചാൾസ് ഡയസ് ആണ്. ചാൾസ് ഡയസ്. ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് ഗുഡ് ഗവേണൻസ് ദിനമായി ആചരിക്കുന്നത്? ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് ഗുഡ് ഗവേണൻസ് ദിനമായി ആചരിക്കുന്നത്? എ ബി വാജ്പേയിയുടെ. എ ബി വാജ്പേയിയുടെ. രണ്ട് പ്രധാനമന്ത്രിമാർക്ക് കീഴിൽ ഉപപ്രധാനമന്ത്രിയായിരുന്ന ഏക വ്യക്തി. രണ്ട് പ്രധാനമന്ത്രിമാർക്ക് കീഴിൽ ഉപപ്രധാനമന്ത്രിയായിരുന്ന ഏക വ്യക്തി ആരാണ്? ദേവിലാലാണ്. ദേവിലാൽ. അടുത്ത ചോദ്യം, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫീസറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫീസറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 350B ആണ്. 350B. ലോക്പാലായി നിയമിക്കപ്പെടാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം. ലോക്പാലായി നിയമിക്കപ്പെടാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്ര വയസ്സാണ്? 45 വയസ്സാണ് ലോക്പാലായി നിയമിക്കപ്പെടാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം. അന്തർ സംസ്ഥാന നദീജല തർക്കവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം. അന്തർ സംസ്ഥാന നദീജല തർക്കവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം എത്രാമത്തേതാണ്? 262. 262. ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ലിറ്റിൽ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? വില്ലേജ് ആണ് ലിറ്റിൽ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കുന്നത് പാർലമെന്റ് ആണ്. പാർലമെന്റ്. പാർലമെന്റ്. അവസാനത്തെ ചോദ്യം, സ്പീക്കർ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിക്കുന്നത് എപ്പോഴാണ്? സ്പീക്കർ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിക്കുന്നത് എപ്പോഴാണ്? തൽസ്ഥിതി, അതായത് സ്റ്റാറ്റസ് കോ എന്നാണ് തൽസ്ഥിതിയെ പറയുന്നത്, നിലനിർത്താൻ. തൽസ്ഥിതി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സ്പീക്കർ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ 50 ചോദ്യങ്ങൾ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ്. റെയർ ചോദ്യങ്ങളും പ്രീവിയസ് ചോദ്യങ്ങളും ഉണ്ട്. ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. തുടർന്നുള്ള ചോദ്യങ്ങളും മറ്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്.